ഹിന്ദു, ഹിന്ദുത്വം എന്നിവ ഇന്ന് ചില പത്രങ്ങളുടെ ഭാഷയിൽ ഫാഷിസമാണ്. എന്നാൽ പഴക്കവും ബഹുമാന്യതയുമുള്ള ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ നാമം വർഗീയമാണെന്ന് അതിൻ്റെ സ്ഥാപകർ സംശയിച്ചില്ല. മഹാത്മാഗാന്ധി പ്രസംഗങ്ങളിലെല്ലാം ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നത് വർഗീയതയായിരുന്നില്ല. ലോകമാന്യ തിലകനും പണ്ഡിത മാളവ്യജിയും ലജ്പത് റായിയും മറ്റും ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്നിവ പരസ്പര ഐക്യവാചകങ്ങളായി ഉച്ചരിച്ചിരുന്നത് വർഗീയതയായില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദു ഘോഷണം മുഴക്കിയത് വർഗീയവാദി ആയതുകൊണ്ടല്ല. കാശിയിൽ ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ച ആനി ബെസൻറ്റ് വർഗീയവാദിയല്ല. സ്വാമിജി, എന്നു മുതലാണ് ഹിന്ദു എന്ന ശബ്ദം തന്നെ ഫാഷിസമായത്? അറിയില്ലേ, ഇത് പറയാത്തൊരു വിഷയമാപ്പോ ചോദിച്ചത്. ഏതായാലും ഏറെക്കാലമായിട്ടില്ല എന്നുറപ്പാ, ഏറെക്കാലമായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ പദങ്ങൾ അങ്ങോട്ട് പ്രചരിക്കാൻ ഇപ്പൊ ഏറെക്കാലാവണോ? ഇന്നിപ്പോ ഹിന്ദു എന്ന് എന്ത് പറഞ്ഞാലും വർഗീയമാണ്, ഹിന്ദു എന്ന് എന്ത് പറഞ്ഞാലും ഫാഷിസമാണ്, ഹിന്ദു എന്ന് എന്ത് പറഞ്ഞാലും പിന്തിരിപ്പനാണ്. എന്നാൽ ഒന്നറിയുക, വർഗീയത ഇല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഹിന്ദു മാത്രമാണ്. ഉള്ളവൻ്റെ വർഗം, ഇല്ലാത്തവൻ്റെ വർഗം, മുതലാളി വർഗം, തൊഴിലാളി വർഗം, സുന്നത്ത് ചെയ്തവൻ്റെ വർഗം, ചെയ്യാത്തവൻ്റെ വർഗം, മാമോദിശ മുക്കിയവൻ്റെ വർഗം, മുക്കാത്തവൻ്റെ വർഗം, ഇങ്ങനെ ഏതെങ്കിലും വർഗഭേദത്തിൽ മനുഷ്യനെ വിഭജിക്കാതെ ലോകാ സമസ്താഹ എന്ന് ഏകഭാഷയിൽ പറഞ്ഞ, ശൃണ്വന്തു വിശ്വേ എന്ന് ഏകഭാഷയിൽ പറഞ്ഞ ഒരു ദർശനം, ഒരു ചിന്താ പദ്ധതി, ഒരു ജീവിത വീക്ഷണം, ഒരു സംസ്കാരം, അതാണ് ഹിന്ദു. അതെ, എന്നതിപ്പോ പോയി പോയി ഹിന്ദു പറയണത് വർഗീയം, ഹിന്ദു പറയണത് ഫാഷിസം, ഹിന്ദു പറയുന്നത് പിന്തിരിപ്പൻ. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഹിന്ദു തന്നെ പറഞ്ഞോളുക. അല്ലാണ്ട് ഇപ്പൊ വേറെന്താ പറയുക? ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയിച്ചോളൂ, അതും അങ്ങനെയായി മാറും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഗർജിച്ചു, ബി പ്രൗഡ്, ഐ എം എ ഹിന്ദു, അഭിമാനിക്കൂ, ഞാൻ ഹിന്ദുവാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ചിന്തിക്കുക.